ഹായ് ടീംസ്, വെൽക്കം ബാക്ക്. യൂസ്ഡ് ഫോണുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ച് മേടിച്ചില്ലെങ്കിൽ ദേ ഇതുപോലെ പണി കിട്ടും. പ്രമുഖ ഇ എം ഐ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളായ ബജാജ് ഫിൻസെർവ്, സാംസങ് ഫിനാൻസ്, അതുപോലെ തന്നെ TVS ഫിനാൻസ് പുതുതായിട്ട് തുടങ്ങിയതാണ് ഫോൺ ലോക്കിംഗ് സിസ്റ്റം. അതായത് നമ്മൾ കൃത്യമായിട്ട് EMI അടച്ചില്ലെങ്കിൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആകുന്ന ഒരു സിസ്റ്റമാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള EMIയിലൂടെയാണോ നമ്മൾ എടുക്കാൻ പോകുന്ന ഫോണ് എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ പണി കിട്ടും. അപ്പോൾ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഇത്തരത്തിലുള്ള EMI ചെയ്ത ഫോണാണോ നമ്മൾ എടുക്കാൻ പോകുന്നത്? ബജാജ് ഫിനാൻസാണ് നമ്മൾ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങോട്ട് ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ദിസ് ഡിവൈസിസ് ബിലോങ്സ് ടു ബജാജ് ഫിൻസെർവ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ബജാജിൻ്റെ ആപ്പും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇനി സാംസങ്ങിന് ഫിനാൻസാണ് നമ്മൾ എടുത്തെങ്കിൽ സാംസങ്ങിൻ്റെ ആ ഫോണിനകത്ത് നമുക്ക് ഇതുപോലത്തെ ആപ്ലിക്കേഷൻ സാംസങ്ങിനെ കാണാൻ പറ്റും. മാത്രമല്ല നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ പോപ്പ് ആയിട്ട് നമുക്ക് ദിസ് ഡിവൈസിസ് ബിലോങ്സ് ടു സാംസങ് ഫിനാൻസ് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. TVS ഫിനാൻസ് എല്ലാം ഇതുപോലെ തന്നെയാണ്, TVS ആപ്ലിക്കേഷൻ അതിനകത്ത് ഉണ്ടാവും. മാത്രമല്ല നമ്മളിപ്പോൾ TVS ആണെങ്കിലും അതുപോലെ ബജാജിൻ്റെയും സാംസങ്ങിൻ്റെ ഒക്കെ ഈ ആപ്ലിക്കേഷൻസ് നമുക്ക് യാതൊരു കാരണവശാലും ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി നമ്മൾ ഫാക്ടറി റീസെറ്റ് ചെയ്ത് നമ്മളിനി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇത് രണ്ടാമത് നമ്മൾ ഫോണാക്കി സിം ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് വരും. തീർച്ചയായും എല്ലാ ഫോണും ലോക്ക് വരുന്നു പേടിച്ച് ഞങ്ങൾ യൂസർ ഫോൺസ് എടുക്കാതിരിക്കണ്ട. കാരണം ഇപ്പോൾ ബജാജ് ഫിൻസെർവ് തന്നെ നമുക്ക് -1 അതുപോലെ സിബിൽ സ്കോർ വളരെ കുറഞ്ഞിട്ടുള്ള, ഒരിക്കലും ഫിനാൻസ് കിട്ടാത്ത ആളുകൾക്ക് ഇവർ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഇങ്ങനെ ലോക്കിംഗ് സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള ഒരു EMI. സോ അതുകൊണ്ട് തന്നെ യൂസർ ഫോൺ പർച്ചേസ് സമയത്ത് നമ്മൾ ഇത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അറിയുന്ന ആളുകളെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ടെക്നോളജി രംഗത്ത് ഏറ്റവും പുതിയ അപ്ഡേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്കായി ഫോളോ ചെയ്യുക.